ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കേരള സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ എം കുഞ്ഞപ്പി അവർകൾ, മുൻ ഓവർസിയർ പാസ്റ്റർ കെ സി ജോൺ അവർകൾ, കൗൺസിൽ മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, മറ്റ് സീനിയർ ദൈവദാസന്മാർ, വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, വിശേഷിച്ച് ഞാൻ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ സിസിൽ, പാസ്റ്റർ രജീവ് അഗീസ്, കൂടാതെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ദൈവദാസന്മാർ, ദൈവസഭയിലെ വിലപ്പെട്ട ദൈവമക്കൾ, നിങ്ങളേവർക്കും വരുവാനുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് ഈ കൺവെൻഷന് വേണ്ടി കർത്താവ് തൻ്റെ ദാസനിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. പണ്ടത്തെപ്പോലെ ഒരു നല്ല കാലം. റിസ്റ്റോർ അസ് ടു അവർ ഏൻഷ്യൻ്റ് ഗ്ലോറി. പണ്ടത്തെപ്പോലെ നല്ല കാലം, ഏൻഷ്യൻ്റ് ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ നല്ലതുപോലെ അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ തീമിലടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നല്ല കാലത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ തിരിച്ചറിവില്ലാത്ത പലരും പല കാലങ്ങളിൽ നശിച്ചു പോയിട്ടുള്ളത് പോലെ, ഈ നല്ല കാലം വന്നാലും ചിലർക്കത് നല്ല കാലമാകത്തില്ല. പ്രൈസ് ഗോഡ്. ദേശത്തിന് നല്ല കാലം വന്നാലും അത് വ്യക്തിക്ക് നല്ല കാലമാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിരോധിക്കപ്പെട്ടിരുന്ന ശമരിയിൽ ക്ഷാമം പെരുകി. പ്രൈസ് ദി ലോർഡ്. കഴുതത്തലയ്ക്ക് പ്രാകാഷ്ഠത്തിന് വരെയുള്ള വില പബ്ലിഷ് ചെയ്യാൻ വയ്യാതെ വണ്ണം വർദ്ധിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവം 24 മണിക്കൂർ കൊണ്ട് ആ രാജ്യത്തിന്, ആ പട്ടണത്തിന് നല്ല കാലം കൊടുത്ത് അവസ്ഥയ്ക്ക് ഭേദം വരുത്തി. പക്ഷേ പ്രൈസ് ഗോഡ്, കമന്റ് അടിച്ചുകൊണ്ടിരുന്ന ഒരുവൻ ആ നല്ല കാലം അനുഭവിച്ചില്ല. ഈ സൈഡ് കമന്റുകൾക്ക് ദൈവം മാർക്കിടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ച, മടങ്ങിച്ചെന്ന നവോമിയുടെ തകർന്ന ജീവിതത്തെ എൻ്റെ ദൈവം പണിതു. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയിലെ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും ഈ തീം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. യഹോവേ, പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് ഒരു നല്ല കാലം തരണമേ. ക്രൈസ്തവരോട് ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവം തരും. എന്നാലത് അനുഭവിക്കാൻ നമ്മളും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് ദൈവവചനപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാർക്കൂടെ, വിദേശത്തും സ്വദേശത്തുമുള്ള പണ്ഡിതന്മാരായ, ജ്ഞാനികളായ, കൃപയുള്ള, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാ നിലവാരത്തിലുമുള്ള ദൈവദാസന്മാരിൽ കൂടെ ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വിഷയത്തിൽ നാം പ്രാവീണ്യം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഉറപ്പ്, അതാണ് നമ്മുടെ ധൈര്യം. അതാണ് ഇന്ന് രാത്രിയും ഈ പന്തലിൻ്റെ മധ്യേ ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ഈ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഈ ദൈവത്തിന് സ്തോത്രം പറയുവാൻ ദൂരത്തു നിന്ന് പോലും നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുന്നതിൻ്റെ രഹസ്യം. പ്രൈസ് ഗോഡ്.
അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ദൈവസഭയ്ക്ക്, ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയ്ക്ക് ഒരു നല്ല കാലത്തിൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോജിക്കുന്നവരെ കരമുയർത്തി സ്തോത്രം ആരാധിക്കാമോ? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ദൈവസഭയ്ക്ക് നല്ല കാലം വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ, പോരുകളെയും പോരാട്ടങ്ങളെയും ഞങ്ങൾ ദൈവദാസന്മാരും ദാസിമാരും ഒന്നിച്ച് ഇന്ന് രാത്രികാലം ശാസിച്ച് അകറ്റുകയാണ്. കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട്, ബന്ധനങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട്, ക്ഷാമങ്ങൾ മാറ്റിക്കൊണ്ട്, ശത്രു നിരോധിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ വിടുതലുകൾ തന്നുകൊണ്ട് ദൈവസഭയെ കർത്താവെ ഞങ്ങളുടെ നിന്ന മാറ്റി ഉദ്ധരിക്കണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദൈവജനത്തിന്റെ നിന്ന മാറ്റാൻ ദൈവം ഇടപെടണം. മാനുഷികമായ പ്രവർത്തനങ്ങൾക്ക് അതിന് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്കൊരു നല്ല കാലം വേണം. ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പക്ഷേ ഈ നല്ല കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടെ മനസ്സിലാക്കിയില്ലെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് പോലും കാലങ്ങൾ മാറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ മഹിമ കുറഞ്ഞ്, മഹത്വം കുറഞ്ഞ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ രുചിക്കും അതിൻ്റെ ഗുണത്തിനും, പ്രൈസ് ദി ലോർഡ്, നഷ്ടം വരും. മരുഭൂമിയിലേക്ക് ദൈവത്തെ സ്തോത്രം, ദൈവത്തെ ആരാധിക്കാൻ 3 ദിവസത്തെ വഴി ദൂരത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ദൈവജനത്തിന് സ്വർഗം തുറന്ന് പൊഴിച്ചു കൊടുത്ത മന്ന, അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം, അത് വെള്ള നിറമുള്ളതും കൊത്തമ്പാലരി പോലെയുള്ളതും, പ്രൈസ് ദി ലോർഡ്, തേൻകൂട്ടിയ ദോശയോട് ഒത്ത രുചിയുള്ളതുമായിരുന്നു. പക്ഷേ ചില അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു പുസ്തകം അങ്ങോട്ട് മറിഞ്ഞപ്പോൾ, സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയാ, അതിൻ്റെ വെള്ള നിറം പോയി, അത് ഗുൽഗുലുവിൻ്റെ നിറമുള്ളതായി. തേൻ ചേർത്ത ദോശയുടെ രുചിയുണ്ടായിരുന്ന സ്ഥാനത്ത് എണ്ണ ചേർത്ത ദോശയുടെ രുചിയായി. കാരണമെന്ത്? ദൈവം നന്മകൾ കൊടുത്തിട്ടും തിരിച്ചറിയാൻ കഴിയാതെ ജനം പിറുപിറുത്തു. വ്യക്തിപരമായി ഞാൻ പറയട്ടെ, ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല കാലം 3 വിധത്തിലുണ്ട്: പേഴ്സണൽ, നാഷണൽ ആൻഡ് റിലിജിയസ്. പ്രൈസ് ദി ലോർഡ്. 3 വിധത്തിലുള്ള നല്ല കാലമുണ്ട്: വ്യക്തിപരമായ നല്ല കാലം, ദേശീയമായ നല്ല കാലം, പ്രൈസ് ദി ലോർഡ്, സഭയുടെ നല്ല കാലം. ഞാൻ ഇന്ന് രാത്രി ധൈര്യത്തോടെ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് വ്യക്തിക്ക് മാത്രം ഗുണം വന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദേശത്തിന് മാത്രം ഗുണം വന്നതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. എന്നാൽ സഭയ്ക്ക് ഗുണം വന്നാൽ നിനക്കും ഗുണമുണ്ട്, എനിക്കും ഗുണമുണ്ട്, ഈ ദേശത്തിനും ഗുണമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നന്മ ഏറ്റവും അധികം വെളിപ്പെടുന്നതിന്, ഹല്ലേലൂയ, ദൈവസഭയുടെ നന്മ വെളിപ്പെട്ടാലേ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറയാമോ? ദൈവമക്കളുടെ നന്മ, ദൈവസഭയുടെ നന്മ, അത് ദേശത്തിന് നന്മ കൊണ്ടുവരും, അത് വ്യക്തികൾക്ക് നന്മ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നല്ല കാലം എന്ന് പറയുന്നത് വ്യക്തിയിൽ ഒതുങ്ങി നിന്നാൽ അത്, പ്രൈസ് ദി ലോർഡ്, നിലനിൽക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദേശത്തിന് ഒതുങ്ങി നിന്നാൽ അതും നിലനിന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കണമെന്നില്ല. എന്നാൽ ദൈവസഭയ്ക്കകത്തേക്ക് നല്ല കാലം കടന്നു വന്നാൽ അത് ദേശത്തിന് ഐശ്വര്യമാണ്, കുടുംബങ്ങൾക്ക് ഐശ്വര്യമാണ്, വ്യക്തികൾക്ക് ഐശ്വര്യമാണ്. ദേശത്ത് സന്തോഷമുണ്ടാകും, ദേശത്ത് സമാധാനമുണ്ടാകും, ദേശത്ത് സമൃദ്ധിയുണ്ടാകും, ദേശം മൊത്തം അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇനി തൊട്ടൊരു നല്ല കാലത്തിനുണ്ട് പ്രാർത്ഥിക്കാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഊന്നൽ കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി വ്യക്തിപരമായ നല്ല കാലം, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അത് എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനിടയായാൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആമേൻ,
നാം വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടും. സഭയുടെ നന്മകൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനിടയായാൽ പ്രൈസ് ദ ലോർഡ്, നാം സഭാപരമായി അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൻ്റെ നന്മകൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനിടയായാൽ ദേശം അനുഗ്രഹിക്കപ്പെടും. ഉദാഹരണം, ആകാശം അടഞ്ഞ് ദേശത്ത് മഴയില്ലാതിരിക്കുമ്പോൾ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. ദുഷ്ടനും മഴ കിട്ടും, ശിഷ്ടനും മഴ കിട്ടും. മുള്ളും പറക്കാരയും വളരും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വളരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദേശീയമായ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത അതാണ്. ആമേൻ. എന്നാൽ വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പലപ്പോഴും ദൈവത്തിന് സ്തോത്രം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒളിഞ്ഞും മറഞ്ഞും കിടക്കുന്നത്, ഹല്ലേലൂയ, മനസ്സിലാക്കിയാൽ അത് പ്രത്യേകമായ ഒരു അനുഭവമായി മാറും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ, സഭയുടെ അനുഗ്രഹങ്ങൾ, ദേശത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് വേഗത്തിൽ പറഞ്ഞിട്ട് പ്രൈസ് കോർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായൊരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ അറിയണമെങ്കിൽ ഇയോബിനോട് ചോദിക്കണം. ഇയോബ്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, 29 അധ്യായത്തിൽ വ്യക്തിപരമായി താൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന നല്ല നാളുകളെക്കുറിച്ച് 10 കാര്യങ്ങൾ പറയുന്നു. പ്രൈസ് ഗോഡ്. 1 വാക്യത്തിൽ താൻ പ്രാർത്ഥിക്കുകയാണ്, അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. പ്രൈസ് ഗോഡ്. പണ്ടത്തെ മാസങ്ങളിൽ ഈ ഭക്തൻ അനുഭവിച്ചു വന്ന നല്ല കാലം എന്താണ്? 10 വിഷയങ്ങളിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. 1 വാക്യത്തിൽ പറയുന്നു, ദൈവം തന്നെ കാത്തുകൊണ്ട നാളുകൾ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിനേക്കാൾ നല്ലൊരു നല്ല കാലമില്ല. പ്രൈസ് ദ ലോർഡ്. 2 വാക്യത്തിൽ പറയുന്നു, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരുന്ന നാളുകൾ. പ്രൈസ്, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 3 പൗലോ ജോബ് പറയുന്നത് പോലെ ഒരനുഭവം ഉണ്ടായാൽ അതിൻ്റെ പേരന്നെ നല്ല കാലമെന്നല്ലാതെ. 3 പറയുന്നു, സർവശക്തൻ, പ്രൈസ് ദ ലോർഡ്, എൻ്റെ കൂടെ വസിച്ചിരുന്ന നാളുകൾ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഉറപ്പോടെ തൻ്റെ ഇടത്തോടെ ഉറക്കെ പറയാൻ സാധിക്കുമോ, എൻ്റെ കുടുംബത്തിന് എൻ്റെ ദൈവത്തോട് സഖ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിനകത്ത് ഈ സത്യദൈവത്തോട് മത്സരിക്കുന്നവനില്ല. എൻ്റെ കൂട്ടിനകത്ത്, എൻ്റെ കൂട്ടുകാരുടെയിൽ ഈ സത്യദൈവത്തോട്, സർവശക്തനോട് മത്സരിക്കുന്നവനില്ല. പ്രൈസ് ദ ലോർഡ്. ഏറ്റവും വലിയ നല്ല കാലം എന്ന് പറയുന്നത് വ്യക്തിപരമായി ദൈവത്തെ സ്തോത്രം, ദൈവം നിന്നെ കാക്കുന്ന, ദൈവത്തോട് നിനക്ക് സഖ്യതയുള്ള, ദൈവം നിന്റെ കൂടാരത്തിൽ വസിക്കുന്ന നാളുകളാണ്. ഈ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടന്നാൽ, 5 വാക്യത്തിൽ പറയുന്നു, എനിക്ക് ചുറ്റും എൻ്റെ മക്കൾ ഇരുന്നിരുന്ന ശുഭകാലം. അല്ല, തണ്ടും തടിയും ആരോഗ്യമുള്ള സുന്ദര കുട്ടപ്പന്മാർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. നിന്റെ യഥാർത്ഥ നന്മയെന്ന് പറയുന്നത് തലമുറയുടെ നന്മയാണെന്ന് മനസ്സിലാക്കിയൊരു സ്തോത്രം പറയാമോ? തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പെന്തിക്കോസ്തുകാരന്റെ കുടുംബത്തിൽ പോലും ദൈവമില്ലാത്ത തലമുറ വർദ്ധിച്ചു വരുമ്പോൾ ഇന്ന് രാത്രി ഉറക്കെ പറ, കർത്താവേ ഒരു നല്ല കാലം ഞങ്ങളുടെ സഭയിൽ തരണമേ. പ്രൈസ് ഗോഡ്. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി, ബാറ്റ കമ്പനി, പ്രൈസ് ദ ലോർഡ്, സീമൻസ് കമ്പനി മുതലായവരുടെ പരസ്യത്തിനകത്ത് ഒരു കാര്യം കാണാം. പ്രൈസ് ദ ലോർഡ്. ഒരു സമയത്ത് പ്രൈസ് ദ ലോർഡ് ഫെഡറൽ ബാങ്കിൻ്റെ പരസ്യത്തിലൊന്നും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ആവറേജ് വയസ്സ് 28. ദൈവസഭയിൽ ആരാധിക്കുന്നവരുടെ ആവറേജ് വയസ്സെടുത്താൽ 50 താഴെ വന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ആരാധിക്കുന്നവർ, തുള്ളിച്ചാടുന്നവരല്ല ഞാൻ പറഞ്ഞത്, ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കുന്ന ദൈവമക്കളുടെ എണ്ണം സഭയ്ക്കകത്ത് വർദ്ധിക്കട്ടെ. അവരുടെ ആവറേജ് വയസ്സെന്ന് പറയുന്നത് ഒരു 25 താഴെ വരണം. ഹല്ലേലൂയ. വീട്ടിൽ 1-2 ഉള്ളൂ, ആ 2 പോകുന്നത് എങ്ങോട്ടാ? ഞായറാഴ്ച.
ഞങ്ങളുടെ അടുത്തൊരു സഭയുണ്ട്, ഞായറാഴ്ച അപ്പനും അമ്മയും കൂടെ സ്ഥലത്തോട്ട് പോകും, മക്കൾ വേറൊരു തൊട്ട് പോകും. കാരണം എന്താ വെച്ചാൽ ഈ മക്കൾ പോകുന്നിടത്ത് സ്പെഷ്യൽ പാട്ടും സ്പെഷ്യൽ കൊട്ടും സ്പെഷ്യൽ ചാട്ടവും ഉണ്ട്. പ്രൈസ് ഗോഡ്. ദൈവങ്ങളെ ഒന്നല്ലെങ്കിൽ അപ്പനും അമ്മയും കൂടെ ഇവരോടുള്ള ചാട്, അല്ലെങ്കിൽ ഇവരെ പിടിച്ച് അപ്പനും ചാടാതെ കൂടെ ഇരുത്ത്, രണ്ടിലൊന്ന് നടക്കണം. രണ്ടും കൂടെ പോയാൽ ശരിയാകത്തില്ല. ദൈവസഭയ്ക്കൊരു നല്ല കാലമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു തുടർന്നുള്ള നാളുകളിൽ യൗവനക്കാര് കൂട്ടം കൂട്ടമായി സഭയ്ക്കകത്ത് വന്ന് ഈ ദൈവത്തെ ആരാധിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ദൈവത്തെ കയ്യിറച്ച് കരങ്ങളടിച്ച് ആരാധിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആത്മീയ ഉണർവിന്റെ ലക്ഷണം അതാണ്. പ്രൈസ് ഗോഡ്. സഭായോഗങ്ങളിലുള്ള യൗവനക്കാരുടെ എണ്ണമാണ് സഭയുടെ ശക്തി. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പാസ്പോർട്ട് അന്വേഷിച്ച് നടക്കുന്ന കുറെ പേര് ആത്മീയം അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവസഭ ആകരുത്. ദൈവജനമേ, അഞ്ചാമത് പറയുന്നു, എൻ്റെ കാലുകൾ വെണ്ണ കൊണ്ട് കഴുകിയിരുന്ന കാലം, പാറത്തേൻ പൊഴിക്കുന്ന നാളുകൾ, യൗവനക്കാർ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന നാളുകൾ, വൃദ്ധന്മാർ കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നാളുകൾ, ഹല്ലേലൂയാ, പ്രഭുക്കന്മാർ എന്നെ കണ്ട് വായ് പൊത്തുന്ന നാളുകൾ, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങുന്ന നാളുകൾ, ആ പണ്ടത്തെ നാളുകളെ പോലെ എന്നെ നാളായിരുന്നെങ്കിൽ. ആമേൻ. എന്നിട്ട് 30-ാം അധ്യായത്തിൽ വേദനയോടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ, യോബ് പറയുകയാണ് ഒരു വാക്യം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആ വാക്യം, ദൈവത്തിന് സ്തോത്രം, എൻ്റെ വേദപുസ്തകത്തിനകത്ത് ഞാൻ ആദ്യം വരച്ചത് ഈ വേദിയിലിരിക്കുന്ന പാസ്റ്റർ പി ജി ശാമുവൽ എറണാകുളം ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുമ്പോൾ ചെയ്ത ഒരു പ്രസംഗം കേട്ടപ്പോഴാണ്. പ്രൈസ് ദ ലോർഡ്. ആലോ, ആ വാക്യം എന്നറിയാമോ? 30-ാം അധ്യായം 1-ാം വാക്യം. പണ്ടത്തെ കാലം പറഞ്ഞ ശേഷം ഇയോബ് പറയുകയാണ്, ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. പ്രായമുള്ളവർക്ക് ബഹുമാനമില്ലാത്ത കാലം വല്ലാത്ത കാലമാണ്. എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കി ചിരിക്കുന്നു. ഇയോബ് പറയുകയാണ്, അവിടം കൊണ്ട് നിർത്തിയില്ല. ഇവൻ്റെയൊക്കെ അപ്പന്മാരെ എൻ്റെ ആട്ടിൻകുട്ടികളുടെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, വ്യക്തിപരമായൊരു നല്ല കാലം നമുക്ക് വേണ്ടേ? ഒരു മാറ്റം വരണ്ടേ? തലമുറയിൽ മാറ്റം വരണ്ടേ? ഹാലേലു. ജീവിതത്തിന് മാറ്റം വരണ്ടേ? കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിന് മാറ്റം വരണ്ടേ? സർവശക്തൻ്റെ കാവലും സർവശക്തൻ്റെ സഖ്യതയും സർവശക്തൻ്റെ കൂടെ വസിക്കുന്ന അനുഭവങ്ങളും കുടുംബത്തിനകത്ത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കുടുംബത്തിൽ ഹാലേലുയ ഈ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന അനുഭവങ്ങൾ എത്രയുണ്ട്? പ്രൈസ് ഗോഡ്. വ്യക്തിപരമായ നന്മ. ഹാലേലുയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദേശീയമായ നന്മയെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നതിൻ്റെ, ദൈവത്തിൻ്റെ സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, അവസാന അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ്, ദൈവത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. യിരെമ്യാവ് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുമ്പോൾ ചുറ്റും നടമാടുന്ന ഹൃദയ ഭേദകമായ വേദനാജനകമായ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പല പല വിഷയങ്ങൾ മുന്നിൽ കണ്ടിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി യിരെമ്യാവിൻ്റെ കണ്ണിനെ മടിപ്പിച്ച, യിരെമ്യാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വിഷയങ്ങൾ, ദൈവത്തിന് സ്തോത്രം, 34 കൂട്ടം കാര്യങ്ങൾ ഈ 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് യിരെമ്യാവ് പറയുകയാണ്, കർത്താവേ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ, പണ്ടത്തെ പോലെ നല്ല കാലം തരണമേ. റിസ്റ്റോർ അസ് അൺടു അവർ ഗ്ലോറിയസ് പാസ്റ്റ്, അവർ ഏൻഷ്യന്റ് ഗ്ലോറി. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ ചുറ്റുപാട് നടക്കുന്നത് കാണുമ്പം യിരെമ്യാവ് പറഞ്ഞതുപോലെ പറയാൻ തോന്നുന്നുണ്ടോ? നീയാണ് സാക്ഷാൽ ഭക്തൻ. ചുറ്റുപാട് നടക്കുന്നത്, ഹല്ലേലൂയ, പലപ്പോഴും സംഭവിക്കുന്നതിനെന്നറിയാമോ?
ചാക്കോച്ചനും തോമാച്ചനും കൂടെ വള്ളത്തെ കയറി, ബദ്ധവൈരികൾ. ഹല്ലേലൂയ. തോമാച്ചൻ നോക്കിയപ്പോൾ ചാക്കോച്ചനിരിക്കുന്ന ആ വള്ളത്തിന്റെ ചാക്കോച്ചനിരിക്കുന്ന പടിയുടെ താഴെ ഒരു കിഴുത്ത വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. തോമാച്ചനോട് ഒന്ന് പ്രൈസ് ദ ലോർഡ് പറഞ്ഞിട്ട് പറഞ്ഞു, കേറട്ടെ കേറട്ടെ, ഇപ്പോഴെങ്കിലും അവന് മനസ്സിലാകട്ടെ ദൈവം പിടിക്കുമെന്ന്. എടാ, ചാക്കോച്ചന്റെ കിഴുത്തെ കൂടെ കയറുന്ന വെള്ളം നിന്റെ കുടുംബത്തെ, നിന്റെ വള്ളത്തെ, നിന്റെ ജീവിതത്തെയും മുക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനൊരു പിരാമിടുവാൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സുള്ളവർ കരം ഉയർത്തി സ്വാതന്ത്ര്യം പറഞ്ഞാട്ട്. 4 കോടും 5 BC ഇതെല്ലാം കൂടെ കിടന്ന് ബഹളമുണ്ടാക്കി. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം കൂടെ മുങ്ങുന്നതിന് മുൻപ് ഒരു സത്യം മനസ്സിലാക്ക്. സർവശക്തനായ ദൈവത്തിന്റെ ഇടപാടുകൾ, ഈ നാളുകൾ ഇടപെടലുകൾ, ഈ നാളുകൾ ദൈവസഭയ്ക്കകത്ത് വരുവാൻ തടസ്സമായത് എല്ലാം മാറണം. പ്രൈസ് ഗോഡ്. യിരെമ്യാവ് നോക്കിക്കണ്ട 34 കാര്യം വായിക്കാൻ നേരമില്ല, എന്നാൽ ഒരു 10 എണ്ണം വായിച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നുവെന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന, പ്രൈസ് ഗോഡ്, നോക്കണമേ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും നിന്നയുണ്ടോന്ന് തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്. ആത്മീകം മതി, ഭൗതികം വേണ്ട, ആത്മീകം മതി, ഭൗതികം വേണ്ട എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആരാധിക്കാൻ സ്വന്തമായിട്ടൊരു ഹോള് വേണോ? കുഴിച്ചിടാൻ സ്വന്തമായിട്ട് 6 അടി മണ്ണ് വേണോ? വല്ലോൻ്റെയും സ്ഥലത്ത് ചെന്ന് ഡ്രോയ്ക്കകത്ത് വെച്ച് അടച്ചിടുന്ന പരിപാടി മാറ്റിയിട്ട് ആമൻ മണ്ണിൽ നിന്നെടുത്ത് മണ്ണിനോട് ചേരുമെന്ന് പറഞ്ഞ് മണ്ണിൽ കുഴിച്ചിടാനുള്ളൊരു സാവകാശം ദൈവമക്കൾക്ക് ഉണ്ടാവണോ? നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥാനത്ത് സമുദായ സഭകളിൽ ഏക്കറുകണക്കിന് സിമിത്തേരിയും അമൻ ഹാലേലു ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള ഉന്നതമായ ദേവാലയങ്ങളും ഉള്ളപ്പോൾ നമ്മൾ 40-20 അടി ഓടിട്ട ഷെഡിനകത്ത് ആരാധിക്കുന്നത് മാറി ദൈവജനം അഭിമാനത്തോടെ ദേശത്ത് ഈ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണമോ? ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാകണം. യോജിക്കുന്നൊരു കരമീർത്ത സ്വാതന്ത്ര്യം പറയാമോ? നിരാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ. നിന്ന മാറണം, ദൈവസഭയുടെ നിന്ന മാറണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന പല പല പ്രസ്ഥാനങ്ങളിലെ ആമൻ ഹല്ലേലൂയ ആമൻ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനും വരെ ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ വെള്ള ഷർട്ട് ഇട്ട് നടക്കുന്ന നമ്മുടെ വിശ്വാസികൾക്ക്, നമ്മുടെ ദൈവദാസന്മാർക്ക് സ്ഥിതിഗതി മാറണമോ? ഞാൻ വിശ്വസിക്കുന്നു മാറണം. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ അവസ്ഥയ്ക്ക് മാറ്റം വരണം. വേഴാമ്പലിനെ പോലെ വല്ലയിടത്തേക്കും മഴ പെയ്യുന്നത് കാത്തിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റി വന്നിട്ട് ദൈവസഭയ്ക്കകത്ത് ആവശ്യമുള്ള സകലതും അവൻ വർദ്ധിച്ച് 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 ദൈവസഭ വളരുവാൻ അവൻ അന്തരീക്ഷമുണ്ടാകണം. പ്രൈസ് ഗോഡ്. യിരെമ്യാവ് കണ്ട വിഷയങ്ങൾ, 1, 2-ാം വാക്യത്തിൽ ഞങ്ങളുടെ അവകാശം അന്യന്മാർക്ക്, 2, ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കുമായി പോയിരിക്കുന്നു, 3, ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു, 4, ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. 2 അർത്ഥം അതിനു കേട്ടോ, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ വിറക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനമായി ദൈവം കൊടുത്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തോടുകൂടെ ഒഴുകുന്ന ഞങ്ങളുടെ സ്വന്തം അപ്പൻ്റെ അവകാശം കാശ് കൊടുത്ത് മേടിക്കേണ്ട ഗതികേടിൽ ദൈവസഭ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ, ഇതിനൊരു മാറ്റം വരണം. ബലവാൻ ആയുധം ധരിച്ച് അവൻ്റെ കോപ്പ് കാത്തുകൊണ്ടിരിക്കുമ്പോൾ അവനേക്കാൾ ബലവാനായ ഒരുവൻ കടന്നു ചെന്ന് അവൻ്റെ ആയുധങ്ങളെ പിടിച്ചു പറിച്ചെടുത്താൽ അവനെ കൊള്ള ചെയ്ത് ദൈവജനത്തിൻ്റെ അവകാശം, ദൈവമക്കളുടെ അവകാശം ഇവിടെ വച്ച് തന്നെ സ്ഥാപിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം പറയാമോ? ദൈവജനത്തിൻ്റെ നിന്ന മാറണം. ദൈവജനം ആരെന്ന് ലോകം അറിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവമക്കളെ, വ്യക്തിപരമായി സഭാപരമായി ദൈവദാസന്മാരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം ഇടപെട്ട സന്ദർഭങ്ങൾ നമ്മൾ മറന്നു പോകരുത്.
ചരിത്രത്തിന്റെ താളുകളിൽ വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നന്മയുടെ അനുഭവങ്ങൾ മറന്നു പോകരുത്. സഭ നന്ന വരും. സഭയുടെ നന്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് വിശദമായി പ്രസ്താവിക്കാം. പ്രൈസ് ദ ലോർഡ്. 13-ാം വാക്യത്തിൽ 5-ാമത് പറയുന്നു, ഞങ്ങളുടെ യൗവനക്കാർ തിരികല്ല് ചുമക്കുന്നു, ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുന്നു, വൃദ്ധന്മാരെ പട്ടണവാതിൽക്കലും യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ലെന്ന്. രാത്രി ദൈവമക്കളെ, എത്ര 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 നല്ല നല്ല ദൈവമക്കൾ, ചെറുപ്പക്കാര്, ആരോഗ്യമുള്ളവര്, അവൻ പിശാചിന്റെ അടിമപ്പണിയുമായി നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ആരാധന കരയറ്റണ്ട, സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണ്ട. ദൈവസഭയിലെ ദൈവമക്കളെ, ഹല്ലേലൂയ, മുറുക്കാംഗണയുടെ വാതിക്കലും ക്ലബുകളിലും, പ്രൈസ് ദ ലോർഡ്, അതുപോലെയുള്ള ആ കൂട്ടങ്ങളിലും അല്ല കാണേണ്ടത്. അവർ ദൈവസഭയ്ക്കകത്ത് വരട്ടെ, അവിടെ ആരാധന ഉയരട്ടെ. ആരാധനയുടെ ഉയർച്ച സത്യ ആരാധന കോട്ടകളെ ഇടിക്കും, ബന്ധനങ്ങളെ അഴിക്കും, ഹല്ലേലൂയ, രോഗങ്ങളെ സൗഖ്യമാക്കും. രാത്രി ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടത് ഒരു ദൈവ പ്രവർത്തനം വരുന്ന വെളിപ്പെടുന്ന പണ്ടത്തെ കാലമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. ആമേ. 9-ാമത് പറയുന്നു, അല്ല 8-ാമത് പറയുന്നു, ഞങ്ങളുടെ യൗവനക്കാരെ സംഗീതത്തിന് കാണുന്നില്ല. എങ്ങനെ കാണും? ദൈവത്തിന് സ്തോത്രം. ബാബേൽ നദിയുടെ തീരത്തിരുന്നപ്പോൾ ഞങ്ങൾ കരഞ്ഞു, സിയോനെ ഓർത്ത് കരഞ്ഞു. 137-ാം സങ്കീർത്തനം, അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഹല്ലേലൂയ. അധികം പുറകോട്ട് പോകണ്ട. ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് എൻ്റെ അനുഭവം പറയട്ടെ. 1972-73 കാലഘട്ടങ്ങളിൽ തിരുവല്ലായിലേക്ക് ഓടി വരുന്നത്, ഈ തെക്കൻ രാജ്യങ്ങളിലേക്ക് ഓടി വരുന്നത് വല്ല വിധേനയും മുട്ടിന്മേലിരുന്ന് ഈ സത്യദൈവത്തെ സത്യത്തിൽ നിന്ന് ആരാധിക്കാൻ അവൻ എൻ്റെ ദേശത്ത് ഒരു ബന്ധിക്കോസുകാരില്ലാത്ത ദേശത്തുനിന്ന് ഓടി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരാശ്വാസമുണ്ടായിരുന്നു. എന്താണ് ആശ്വാസം എന്ന് അറിയാമോ? 9 മണിക്ക് സഭായോഗത്തിന് അവൻ മുട്ടുകുത്തിയാൽ 2 മണി 3 മണി 4 മണി വരെ നീണ്ടുപോകുന്ന ഒരു നല്ല കാലം ദൈവസഭയ്ക്കുണ്ടായിരുന്നു, ഈ തിരുവല്ലയ്ക്കുണ്ടായിരുന്നു, ഈ കുമ്പനാട് പ്രദേശത്തുണ്ടായിരുന്നു, ചെങ്ങന്നൂർ പ്രദേശത്തുണ്ടായിരുന്നു, ഈ ദേശം മുഴുവൻ. ഹല്ലേലൂയ. ആ കാലത്ത് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ വേദപുസ്തകം ആമ കടലാസി പൊതിയാതെ, സഞ്ചിക്കകത്ത് വയ്ക്കാതെ, കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന വിശുദ്ധന്മാരെ കാണുമ്പോൾ അക്കരെ നാട്ടിലെത്തിയ സന്തോഷത്തോടെ ഒരു കത്തോലിക്കനായ ഞാൻ തുള്ളിച്ചാടിയിട്ടുണ്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ, ആ ആരാധന അനുഭവങ്ങൾ, ആ സൗഖ്യത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് അന്യം നിന്ന് പോയി മടങ്ങി വരണം. ഉറബബ ശംഖബാലാരാലാരാധബബ. ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് ഉറക്കപ്പാടാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലത്ത്, ഉപവസിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് ഓടിയെത്തിയിരുന്ന ഈ പ്രദേശത്തൊക്കെയാണ്. വൈകുന്നേരം 6 മണിക്കോ 5:30 7 മണിക്കോ വന്ന് ബസ്സിൽ നിന്നിറങ്ങിയാൽ യോഗം നടക്കുന്ന വീട്ടിലേക്ക് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ വേദപുസ്തകം കൊണ്ട് നടക്കുമ്പോൾ ഓരോ മുക്കിലും മൂലയിലും വീടുകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന തമ്പേറടിയുടെ ശബ്ദം, ആമേൻ, കാഹളം കേൾക്കുന്ന ഒരു പടക്കുതിരയെ പോലെ ജനത്തെ തുള്ളിച്ചാടിച്ചിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ആ നല്ല കാല ഓർമ്മയുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാരാധിക്കൂ. മാത്രമല്ല, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കേൾക്കാം, ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശുവൻ പാപം തീർത്ത നാൾ. അർത്ഥം എന്നാന്നറിയാമോ? ആ കുടുംബയോഗത്തിൽ ഒരുത്തൻ രക്ഷിക്കപ്പെട്ടതാണ്. ഇന്ന് മഹായോഗത്തിൽ ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഒരു വീട് കടന്ന് അടുത്ത വീട്ടിലെത്തുമ്പോൾ അവിടെയും കേൾക്കാം ഭാഗ്യനാൾ ഭാഗ്യനാൾ, അവിടെയും ഒരുത്തൻ രക്ഷിക്കപ്പെട്ടതാ. അതിനപ്പുറത്ത് ചെല്ലുമ്പോൾ കേൾക്കാം ഭാഗ്യനാൾ ഭാഗ്യനാൾ, അവിടെയും രക്ഷിക്കപ്പെടുകയാണ്. ജനം ജനം കോടി കൂടുകയല്ല, അവൻ പ്രൈസ്തലോട് വിട്ടുപിരിയാതെ നിൽക്കുകയാണ്. ഓടിക്കൂടൽ ഇന്നുമുണ്ട്, പക്ഷെ വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ടോ?
ആശീർവാദം പറയുന്നതിന് മുമ്പ് ആമൻ പ്രൈസ്തലോട് പായയും ഡ്രമ്മും അവിടെ ശേഷിച്ച് ആലയം കാലിയാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിന്റെയൊക്കെ ആത്മീയത്തിന് ചെതൽ കുറ്റി പിടിച്ചിരിക്കുകയാണ്, പുള്ളിക്കുത്തു പിടിച്ചിരിക്കുകയാണ്. ആത്മീയമില്ല, വെറും അഭിനയമേ ഉള്ളൂ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞായറാഴ്ച കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മുമ്പിൽ ഒരാഴ്ച അനുഭവിച്ച ഭാരങ്ങളും വേദനകളും ഇറക്കി വയ്ക്കുവാൻ പ്രൈസ് ഗോഡ് നമ്മുടെ ദൈവമക്കൾ കൂടി വരുമ്പോൾ അവരുടെ ഭാരം കൂട്ടാനല്ല, അവരുടെ ഭാരം ഏറ്റുവാങ്ങുവാൻ സഭ തയ്യാറാകട്ടെ. ആരാധനയുടെ ശബ്ദം അമേൻ, അത് ജനത്തിന് സമാധാനം നൽകുന്ന, ജനത്തിന് വിടുതൽ നൽകുന്ന, ജനത്തിന് ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന മഹാസംഭവമായി മാറട്ടെ. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലും വീട്ടിലുമൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പാസ്റ്റർ പി ജി സാമുവൽ എൻ്റെ വീട്ടിലെ കാര്യം അറിയാം, പാസ്റ്റർ ഈശോയ്ക്ക് എൻ്റെ വീട്ടിലെ കാര്യം അറിയാം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അന്ന് ഈ ദൈവദാസന്മാരെല്ലാം സത്യത്തിന് വേണ്ടി അവിടെ ആരാധനയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട്, എന്നെപ്പോലുള്ളവരെ കൈത്താങ്ങലുകൊണ്ട് തൈത്തം നിർത്തിയത് കൊണ്ട് ഇന്ന് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും പെന്തിക്കോസ്തുകാരാണ്. ദൈവജനമേ, ഈ ലോകത്ത് എനിക്കും നിനക്കും സമയം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ. വിരോധികളായി നടക്കുന്ന, ഭാഗിച്ച് നടക്കുന്ന, ദൂഷണം പറഞ്ഞ് നടക്കുന്ന ചില ജീവിതങ്ങളെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആരാധിക്കുവാൻ ഈ നാളുകളിൽ ദൈവജനം തയ്യാറാകത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കട്ടെ. ഉടബാല രംബര ശഖരാപരമർഷ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിനെതിരായി, ദൈവ ശുശ്രൂഷക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും ഇന്ന് രാത്രി ഞാൻ അഴുക്കി മാറ്റുകയാണ്. Praise God. പണ്ടത്തെ പോലെ നല്ല കാലം, അത് അതിവിദൂരമല്ല ദൈവമക്കളെ. ഞാൻ പറഞ്ഞത് വെറും 35 വർഷത്തെ പഴക്കമാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? അവൻ 10 മണിക്ക് തുടങ്ങുമെന്ന് പറയും, 11 ആയാലും ജനം മുഴുവൻ വന്ന് കാണത്തില്ല. 12:30 ആശീർവാദം പറഞ്ഞില്ലെങ്കിൽ പാസ്റ്റർ വിവരം അറിയും. എന്ത് വിവരം അറിയാൻ? ദൈവദാസൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, 12:30 ആശീർവാദം പറഞ്ഞില്ലെങ്കിൽ എന്ത് വിവരം അറിയാനാ? സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാൻ, സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ തൻ്റെ ഇടത്തോടെ നട്ടല്ലോടെ ഈ നാളുകളിൽ ദൈവജനം എഴുന്നേൽക്കട്ടെ. ദേശത്ത് നിന്നെ വാണുകൊണ്ടിരിക്കുന്ന ശത്രു അടിയറ പറയും, അവൻ വിവരം അറിയും, നീ വിവരം കാണും. പ്രൈസ് ഗോഡ്. ചുമ്മാതല്ല പറയുന്നത്, കഴിഞ്ഞ നേരത്തെ ആരാധനയ്ക്ക് പാസ്റ്റർ ജോൺ തോമസ് ഡാളസിൽ നിന്ന്, ഹൂസ്റ്റണിൽ നിന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്നു. എപ്പോഴാണ് പോയത്? 3 മണിക്കാ. എറണാകുളം പട്ടണത്തെക്കാൾ നല്ലൊരു വലിയ പട്ടണമൊന്നും കേരളത്തിൽ വേറെ ഇല്ല. അവിടെയുള്ള വക്കീലന്മാർക്കും അവിടെയുള്ള ഡോക്ടർമാർക്കും അവിടെയുള്ള പോലീസ് ഓഫീസർമാർക്കും അവിടെയുള്ള RTO മുതലായ ഉദ്യോഗസ്ഥന്മാർക്കും ദൈവത്തെ ആരാധിക്കാൻ 3 മണിവരെ ഇരിക്കുന്നതിന് സന്തോഷമാണെങ്കിൽ ഈ തിരുവല്ലായിലും ഈ കേരളം മുഴുവനും ദൈവസഭയുടെ ആരാധനകൾക്കകത്ത് വന്നു ചേരുന്ന ജനത്തിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കണം. ആത്മീയമായും ഭൗതികമായും ബലപ്പെടണം. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യഹോവേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ. ഇത് ദേശത്തിൻ്റെ നല്ല കാലം, ഇനി സഭയുടെ നല്ല കാലം. നമ്മൾ, ഞാൻ വിശ്വസിക്കുന്നു, ഈ സഭയുടെ ഈ കൺവെൻഷന് ദൈവത്തിന് സ്തോത്രം. ഈ തീം തിരഞ്ഞെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഓവർസിയർ മനസ്സിൽ കണ്ട ചില നല്ല കാര്യങ്ങളുണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ. വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടണം, ശരി. പഴയ നിയമത്തിൽ മുഴുവനും ഭൗതികമായ അനുഗ്രഹങ്ങളാണെന്ന് പറയല്ലേ? പുതിയ നിയമത്തിൽ ആത്മീയം മാത്രമുള്ളെന്ന് പറയല്ലേ? പഴയ നിയമത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളും പുതിയ നിയമത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവജനത്തിനുള്ളതാണ്. അനുസരിക്കുന്നവന് ആ എപ്പോഴും അപ്പം വീതം വയ്ക്കുമ്പം ആ ആദായം കൂടുതലുള്ളത് എഴുതി വയ്ക്കുന്നത് അത്ഭുതപ്പെടണ്ട. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ. പണ്ടത്തെ പോലൊരു നല്ല കാലം വരണ്ടേ? അത് 1-ാം നൂറ്റാണ്ടിലേതാണെങ്കിൽ ഇന്ന് രാത്രി നീ ഇഷ്ടമുള്ള സമയം കൊണ്ട് എന്തൊക്കെയാണ് 1-ാം നൂറ്റാണ്ടിലെ നല്ല കാലമെന്ന് എണ്ണിപ്പറഞ്ഞ് പ്രസംഗിക്കാൻ നേരമില്ല. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ നല്ല കാലം അപ്പോസ്തല പ്രവൃത്തികൾ നടന്ന അപ്പോസ്തലന്മാരുടെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച കാലഘട്ടമാണ്.
ഈ 2010 കൺവെൻഷൻ കഴിയുമ്പോൾ വേറെ ഒന്നും നമുക്ക് വേണ്ട, വെറും 120 പേരിൽ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആമേൻ. ഒരു പട്ടണത്തിൽ മാത്രമല്ല, ശമരിയയിൽ മാത്രമല്ല, യഹൂദിയയിൽ മാത്രമല്ല, യെരുശലേമിൽ മാത്രമല്ല, ലോകത്തിന്റെ അറ്റത്തോളം എത്തത്തക്കവണ്ണം ഈ ദൈവസഭയിൽ നിന്ന് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പുറപ്പെടുത്തക്കവണ്ണം ഒരു വലിയൊരു ആത്മാ പകർച്ച, ആത്മീയ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുള്ളവര് കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? I believe. ഞാൻ വിശ്വസിക്കുന്നു ഈ 2010 ദൈവസഭയ്ക്ക് ആത്മീയമായ ഉണർവിന്റെ, ആത്മീയമായ ചൈതന്യത്തിന്റെ കാലഘട്ടമായിരിക്കും. ഇതൊരു പ്രവചനമായിട്ട് കുറിച്ചിട്ടോ, അടുത്ത കൺവെൻഷന് വരുമ്പോൾ ഈ ദൈവസഭയുടെ ആമേൻ മുഖച്ഛായ മാറത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം ദേശം അനുഭവിക്കാൻ പോകുകയാണ്, ദൈവദാസന്മാർ അനുഭവിക്കാൻ പോകുകയാണ്, സഭ അനുഭവിക്കാൻ പോകുകയാണ്, കുടുംബങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്, വ്യക്തികൾ അനുഭവിക്കാൻ പോകുകയാണ്. അതിനെതിരായി പോരാടുന്ന ദുഷ്ടശക്തികൾ എത്ര പ്രബലമായാലും, എത്ര ശക്തിയുള്ളതാണെങ്കിലും പാതാള ഗോപുരങ്ങളെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ എന്റെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നമുക്ക് ജയമുണ്ട്. ആരാധിച്ചാട്ടെ, ഈ 2010 നിന്ന് മാറട്ടെ, ആത്മശക്തി വെളിപ്പെടട്ടെ. ഓ, മുമ്പിൽ മാത്രമല്ല പുറകിലും കൈയുണ്ടെങ്കിൽ കൈയടിച്ച് ആരാധിക്ക, നിനക്ക് അന്യഭാഷ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്ക, സ്തോത്രമുണ്ടെങ്കിൽ സ്തോത്രത്തിൽ ആരാധിക്ക. നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ നാടിന് രക്ഷയുണ്ടാകണമെങ്കിൽ ആരാധന മാത്രം. ഒരു നിമിഷം ആരാധന ഉയരട്ടെ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഉടബല ഹന്തല ബൗടക ഷൈടക രഗല രക്തം ജയം. അഴിയട്ടെ, അഴിയട്ടെ കെട്ടുകൾ, അഴിയട്ടെ ബന്ധനങ്ങൾ, അഴിയട്ടെ. ഇന്ന് രാത്രി ജനം സ്വാതന്ത്ര്യമാകട്ടെ. ഓ ജീസസ്, ജീസസ്, ജീസസ്. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, ബലമുള്ള നാമം, ശത്രുവിനെ കിടുകിട വിറപ്പിക്കുന്ന നാമം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഉയരട്ടെ. ഉറബലരഹത്തലരബബടക ജാലക രൈടക ശവടബ ജലബല ദുരബല ജരബല ഹർദല ബൗടക ആദാ രാധാ രംബ രൗഡ. ഹല്ലേലൂയ. അഴിയട്ടെ, അഴിയട്ടെ ബന്ധനമെല്ലാം, കെട്ടുകളെല്ലാം അഴിയട്ടെ, കോട്ടകളെല്ലാം ഇടിയട്ടെ. നെയിം ഓഫ് ജീസസ്, മൈറ്റി ജീസസ്, കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ്സ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവസഭയ്ക്കെതിരായി ദേശത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന സകല പോരാട്ടങ്ങളെയും നിന്റെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. In the name of Jesus of Nazareth. Hallelujah. Oh Jesus. Praise the Lord. എല്ലാവരും ഇരുന്നാട്ടെ, എല്ലാവരും ഇരുന്നാട്ടെ. പുതിയ നിയമത്തിൽ, പുതിയ നിയമസഭയ്ക്ക് ദൈവദാസൻ പ്രതീക്ഷിക്കുന്ന വിഷയങ്ങൾ എനിക്ക് വെളിപ്പെട്ടത്, ദൈവവചനത്തിലുള്ളത് എണ്ണി പറഞ്ഞ് ആരാധിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അപ്പോസ്തലൻ 2:40 എഴുതിയിരിക്കുന്നത് പോലെ കൂട്ടമായി ജനങ്ങൾ രക്ഷിക്കപ്പെടണം. താല്പര്യമുള്ളൊരു സ്വത്തം പറഞ്ഞാട്ടെ. രണ്ട്, അതേ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൂട്ടമായി
ജനം സ്നാനപ്പെടണം. ഏറ്റവും കുറഞ്ഞത് 2010 ദൈവസഭകളിൽ മാസത്തിൽ ഒരു സ്നാനമെങ്കിലും നടക്കണം. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്ത് ആരാധിക്കാം. പ്രൈസ് ഗോഡ്. മൂന്നാമത്, സഭകൾ 2:42 പറയുന്നത് പോലെ പുതിയ പുതിയ വേലസ്ഥലങ്ങൾ സഭകൾ ഉടലെടുക്കണം. ആമേൻ. നാലാമത്, 2:47 പറയുന്നത് പോലെ സഭകൾ വളരണം, വർദ്ധിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. അഞ്ചാമത്, 9:31 പറയുന്നത് പോലെ സഭകൾ പെരുകണം. ആമേൻ. എന്നാലേ നല്ല കാലമാകത്തുള്ളൂ. നിനക്ക് വ്യക്തിപരമായി നന്മ കിട്ടിയാൽ നല്ല കാലമാകത്തില്ല. നിന്റെ സഭ മാത്രം അനുഗ്രഹിക്കപ്പെട്ട നല്ല കാലമാകത്തില്ല. ദൈവസഭ മൊത്തം അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ ദൈവം അനുഗ്രഹിക്കുന്ന ഉറപ്പുള്ള ഒരു സഹോദരനോട് പറഞ്ഞാട്ടത്. ആറാമത്, സഭയ്ക്ക് സമാധാനമുണ്ടായി. 4:31 വായിക്കുന്നു, സഭയ്ക്ക് സമാധാനമുണ്ടായി. 2010 ദൈവസഭയ്ക്കെതിരായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു മാറ്റിക്കൊണ്ട് ദൈവദാസന്മാർക്ക് സ്വതന്ത്രമായി ശുശ്രൂഷിക്കത്തക്കവണ്ണം, ദൈവമക്കൾക്ക് സ്വതന്ത്രമായി ആരാധിക്കത്തക്കവണ്ണം സമാധാനം വിളയണം. ആമേൻ. ഏഴാമത്, സഭ ആത്മീക വർധന പ്രാപിച്ചു. ഹാലേ. ഹോളുണ്ടായാൽ കുഴപ്പമില്ല, ചിമിത്തേരി കിട്ടിയാലും കുഴപ്പമില്ല, അവന് തമ്പേർ മാറി കീബോർഡായാലും കുഴപ്പമില്ല, പക്ഷെ ആത്മീക വർധന ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം രാത്രി ഞാൻ പറയട്ടെ, തമ്പേറടിച്ച് കാളത്തോല് തല്ലിപ്പൊട്ടിച്ച് ദൈവത്തെ നമ്മൾ ആരാധിച്ചതുപോലെ ഒരു സത്യാരാധന, ഒരു ശക്തിയുള്ള ആരാധന ഇന്ന് വെളിപ്പെടുന്നുണ്ടോ? ടെക്നിക്കും ടെക്നോളജിയും അല്ല വേണ്ടത്, ദൈവകൃപ. ചുവട് വെച്ച നൃത്തത്തെക്കാൾ ഞാൻ വിശ്വസിക്കുന്നു മുട്ടുപൊട്ടുന്ന ആരാധനയാണ് ദൈവത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. ഏതായാലും 20 നൂറ്റാണ്ട് വരെ കാളത്തോല് തല്ലിപ്പൊട്ടിച്ച് ഈ കേരളത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാം എനിക്ക് നിനക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സായിപ്പിന്റെ ഇറക്കുമതി വരാതെ ഈ നമ്മുടെ സത്യാരാധന മലയാളക്കരയിൽ മലയാളത്തിന്റെ ആരാധന ഉയർത്തുവാൻ കഴിയുമെങ്കിൽ ഒരു സ്തോത്രം ആരാധിച്ചാട്ടെ. പക്ഷേ റെജിവറിസിൻ്റെ ചർച്ചിൽ ഞാനും പോയതാ, അവിടെയും ഉയർത്താൻ മാന്യതയുള്ളതാണ് മലയാളിയുടെ ആരാധന. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. എട്ടാമത്, കർത്താവിനോടുള്ള ഭക്തിയിൽ നടന്നു. ഞാൻ ചോദിക്കട്ടെ, ഭക്തിയെ ത്യജിച്ച്, ശക്തിയെ ത്യജിച്ച് അവൻ ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഭക്തിയിൽ നടക്കാൻ സാധിക്കില്ലേ? ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. ഇനി ദൈവത്തെ സ്തോത്രം താഴോട്ട് വായിക്കുമ്പോൾ, ആമേൻ, കൃത്യസമയത്ത് ആലയത്തിലേക്ക് പോകുന്ന, പ്രാർത്ഥിക്കാൻ പോകുന്ന ദൈവദാസന്മാരാൽ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്കലിരിക്കുന്ന മൊടന്തൻ ദൈവത്തിന്റെ ആലയത്തിൽ ന്യായപ്രമാണ പ്രകാരം അകത്ത് കയറി ആരാധിക്കാൻ അവകാശമില്ലാത്തവൻ അവനെ അകത്ത് കയറ്റി തുള്ളിച്ചാടി ആരാധിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം ഈ നാളുകളിൽ ഓരോ ഞായറാഴ്ചയും വെളിപ്പെടട്ടെ. Hallelujah, glory. 11th, praise the Lord, hallelujah. എല്ലാവരും ഏകമനസ്സോടെ കൂടി വരുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആരാധിക്കാൻ കൂടി വന്നാലും കമ്മിറ്റിയുള്ള ദിവസം ഏകമനസ്സോടെ വരാൻ സാധിക്കുന്നുണ്ടോ? പതുക്കെ ചോദിക്കുന്നേ ഉള്ളൂ. Praise the Lord. ആമേൻ. 12th, 11th, 12th അപ്പോസ്തലിക ഉപദേശം കേട്ട് ദിനം പ്രതി പ്രാർത്ഥിപ്പാൻ കൂടി വരുന്ന ജനം. വ്യാഴാഴ്ച ഒരു കോട്ടേജ് മീറ്റിംഗേ ഉള്ളൂ, അത് ആരുടെ വീട്ടിൽ വേണമെന്ന് ചോദിച്ചാൽ മറിയാമ്മച്ചാട്ടി തലയാത്തികളെയും അവൻ തോമാച്ചാനും തലയാത്തികളെയും ചെറിയാച്ചാനും തലയാത്തികളെയും ഒടുക്കം പാർസല് കമ്പൽസറി പിടിച്ച് ആരുടെയെങ്കിലും തലയിലോട്ട് എച്ച് കഴിയുമ്പോൾ എൻ്റെ ദൈവമേ, അന്ന് ഞാൻ വേറൊരു പരിപാടി ഇട്ടിരുന്നതാണ്. നിന്റെ ഒക്കെ പരിപാടി പൊളിക്കുന്ന ദൈവത്തെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ട കൂട്ടായ്മകൾ, അവൻ ദൈവത്തിൽ നടക്കേണ്ട പ്രാർത്ഥനകൾ ആ ദിവസം നടക്കേണ്ടതുപോലെ നടക്കാതെ, അതിന് ചുമല് കൊടുക്കാതെ മാറി നടക്കുന്ന മനുഷ്യ, നീ എത്ര വലിയവനായാലും എന്റെ ദൈവം നിന്നെ കൈകാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയാ. 13th, 14th വിഷയം, സകലവും പൊതുവക എന്നെണ്ണി. അത് പ്രസംഗിച്ചാൽ എങ്ങനെയാണ് തെളിയിക്കാതെ ഒന്ന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞു വിടുക. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അടുത്തത്, മഹാശക്തിയോടെ
കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒടുവിൽ വീണ്ടും പറയുന്നു, ദൈവത്തെ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വ്യാജന്മാർ ആരാധനയ്ക്കകത്ത് ചത്തു വീണെന്ന്. അങ്ങനത്തെ ഒരു കാലം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവസഭയ്ക്കകത്തുള്ള വ്യാജന്മാര് ചത്തു വീഴുന്ന ഒരു കാലഘട്ടം ദൈവസഭയ്ക്കകത്തുണ്ട്. ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവം എന്ന് പറയുന്നത് അതും കൂടെയാണെന്ന് മനസ്സിലാക്കിക്കോണം. പ്രൈസ് ദ ലോർഡ്. അടുത്തത് ദൈവത്തിന് സ്തോത്രം. 16-ാമത് പറയുന്നു, എതിരാളികളെ, പ്രൈസ് ദ ലോർഡ്, സഭ മുടിക്കാൻ വരുന്നവനെ പിടിച്ച് കണ്ണ് കെട്ടിക്കൊണ്ടുപോയി. സ്നാനപ്പെടുത്താൻ കഴിവുള്ള ഒരു ദൈവപ്രവൃത്തി ലോക്കൽ സഭകളിൽ, മാമൻ, ഡിസ്ട്രിക്ട് മീറ്റിങ്ങുകളിൽ, സഭാ യോഗങ്ങളിൽ, കൺവെൻഷനുകളിൽ വെളിപ്പെടുന്ന ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവം. പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയ, പ്രൈസ് ദ ലോർഡ്, സഭയെ മുടിക്കാൻ ഇറങ്ങിയവനെ പിടിച്ച് അപ്പോസ്തലനാക്കിയ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം ഈ ഒന്നാം നൂറ്റാണ്ടിലെ മടങ്ങി വരവിൽ എൻ്റെയും നിൻ്റെയും കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം സഭയ്ക്കെതിരായി നിൽക്കുന്ന ചില വ്യക്തികളെ അവൻ രക്ഷിക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം മുമ്പിലുണ്ടെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വിശ്വസിക്കുന്ന അടുത്തത്, ജാതികൾ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വപ്നം പറഞ്ഞാട്ടെ. ഒടുവിലായി, പ്രൈസ് ദ ലോർഡ്, ശുശ്രൂഷ ഉള്ളവനെ, അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ശുശ്രൂഷ ഉള്ളവനെ അകത്തെ തടവിലാക്കിയാലും കാലാമത്തിലിട്ട് പൂട്ടിയാലും, പ്രൈസ് ദ ലോർഡ്, ചങ്ങലകളെ പൊട്ടിച്ച് വാതിലുകളെ തുറന്ന് ആ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി പിന്നെയും ഈ നസ്രയനായ യേശുവിനെ പ്രസംഗിക്കുവാൻ അംബാരാബ ഷൗഡാരാബ അധികാലാര പ്രാപ്തനാക്കുന്ന, ശക്തനാക്കുന്ന ഒരു പ്രവൃത്തി ഒന്നാം നൂറ്റാണ്ടിലേത് ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ വെളിപ്പെട്ട പ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന സ്വതന്ത്ര ആരാധിക്കാമോ? കല്ലേറും പട്ടിണിയും പരിഹാസവും മരണവും വെട്ടും കുത്തും ഒക്കെ നടക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ തന്ത്രവാശാലികളെ തകർത്ത് മാറ്റിക്കൊണ്ട്, പ്രൈസ് ദ ലോർഡ്, അവൻ ശരിയായ ഭക്തന്മാരെ രക്തസാക്ഷികളാക്കിക്കൊണ്ട് രണ്ടും നടക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ചില പൗലോസുമാരെ അവൻ കാരാഗ്രഹ അടിസ്ഥാനങ്ങൾ കുലുക്കി വെളിയിൽ കൊണ്ടുവന്ന് അറിയപ്പെട്ട വൻകരകൾ മുഴുവൻ സുവിശേഷം കൊണ്ട് കീഴടക്കത്തക്കവണ്ണം സുവിശേഷത്തിൻ്റെ വ്യാപ്തി, സഭയുടെ സ്ഥാപനം, സഭയുടെ വളർച്ച, സഭയുടെ ഉദ്ധാരണം, ഇതെല്ലാം ഒന്നിച്ച് നടക്കുന്ന ഒന്നാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക് കർത്താവേ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമുക്കൊരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ. എന്തോന്നറിയാമോ? മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ലോകത്തിൻ്റെ ഒരു വ്യവസ്ഥിതിക്കും രക്ഷയില്ല. ഒരു ടെക്നോളജിക്കും രക്ഷയില്ല. ഒരു കണ്ടുപിടുത്തത്തിനും രക്ഷയില്ല. മെഡിക്കൽ സയൻസ് കൈമലർത്തുമ്പോൾ, എഞ്ചിനീയറിംഗ് കൈമലർത്തുമ്പോൾ, ടെക്നോളജി പരാജയപ്പെടുമ്പോൾ, ദൈവദാസന്മാരും ദൈവവിശ്വാസികളുമായിരിക്കുന്ന നമുക്ക് ഉറക്ക നിന്ന് പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മീതെ നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. വിശുദ്ധരെ കരപിടിച്ച് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, അവന്റെ നാമത്തിന്റെ ശക്തി ഒന്നാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ടതുപോലെ ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, തലമുറയിൽ വെളിപ്പെടട്ടെ, സഭയിൽ വെളിപ്പെടട്ടെ, ദേശത്ത് വെളിപ്പെടട്ടെ. തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി ആരാധനയുടെ ശക്തി കൊണ്ട് അഴിഞ്ഞു മാറട്ടെ. എല്ലാവരും അല്പസമയം ആരാധിച്ചാട്ടെ, അല്പസമയം കരപിടിച്ച് ആരാധിച്ചാട്ടെ. ഓറബ ഷക്കബാല ഇന്ദലാജ രൂടബാ ലകടാ ജലബ അഴിയട്ടെ, അഴിയട്ടെ കെട്ടുകൾ, അഴിയട്ടെ ബന്ധനങ്ങൾ, അഴിയട്ടെ. ദൈവസഭയ്ക്കെതിരായി, ദൈവമക്കൾക്കെതിരായി ശത്രു കെട്ടിയിട്ടുള്ള സകല കെണികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സത്യാരാധന വെളിപ്പെടട്ടെ. ആത്മാവിന് സത്യത്തിലുള്ള ആരാധന ദേശത്ത് വെളിപ്പെടട്ടെ. ആത്മാകൾ കൂട്ടമായി രക്ഷിക്കപ്പെടട്ടെ, കൂട്ടമായി സ്നാനപ്പെടട്ടെ, സഭകൾ വളരട്ടെ, സഭകൾ വർദ്ധിക്കട്ടെ. പണ്ടത്തെ പോലെ, ഒന്നാം നൂറ്റാണ്ടിലെ പോലെ ഒരു നല്ല കാലം നമുക്ക് വരട്ടെ. അത് വരും. വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്യാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കൺവെൻഷനിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും ഇതിലെ ഭാരവാഹികൾക്കും കമ്മിറ്റിക്കും എല്ലാം എന്നെ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.